ഹായ് ഫ്രണ്ട്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ നോക്കാം. നമ്മൾ സാധാരണയായിട്ട് പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതിൻ്റെ ആദ്യ രൂപത്തിൽ അത് അങ്ങനെ ആയിരിക്കില്ല. അത് ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് ശേഷമാണ് ഒരു പത്രത്തിൽ ഒരു വാർത്ത വരുന്നത്. ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരു പത്രത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവുക തന്നെ ചെയ്യും. അത്രമാത്രം പ്രോസസ്സുകൾ, നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കേവലം 24 മണിക്കൂറിനകത്താണ് ചെയ്യുന്നത്. നമുക്ക് റിപ്പോർട്ടിംഗ് എന്താണെന്ന് നോക്കാം. റിപ്പോർട്ടിംഗ് ഈസ് കളക്ഷൻ ഓർ ഗ്യാതറിംഗ് ഓഫ് ഫാക്ട്സ് അബൌട്ട് കറന്റ് ഇവന്റ്സ് ഓർ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ റെക്കോർഡ് ഫോർ എ ന്യൂസ് സ്റ്റോറി ഓർ ഫീച്ചർ. ഒരു സമകാലിക വിഷയത്തെക്കുറിച്ച്, നിലനിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഫാക്ടുകൾ ശേഖരിക്കുന്നതിനെ, ഒരുമിച്ച് കൂട്ടുന്നതിനെ, അതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ്, ഒരു ന്യൂസ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടർമാർ ഈ വർക്ക് ചെയ്യുന്നത്, ഈ പണി ചെയ്യുന്ന ആളുകൾ പറയുന്ന പേരാണ് റിപ്പോർട്ടർമാർ. റിപ്പോർട്ടർമാർ അത് ചെയ്യുന്നത് ഇന്റർവ്യൂയിലൂടെയോ ഇൻവെസ്റ്റിഗേഷനിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ഒക്കെയാണ്. ചിലപ്പോൾ എഡിറ്റർമാർ, പത്രങ്ങളിലെ എഡിറ്റർമാർ ചില പ്രത്യേക ജോലികൾ റിപ്പോർട്ടേഴ്സിനെ ഏൽപ്പിക്കും. ഇങ്ങനെ പ്രത്യേക ജോലികൾ റിപ്പോർട്ടേഴ്സിനെ ഏൽപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് അസൈൻമെന്റുകൾ. നിങ്ങൾക്കൊക്കെ സാധാരണ സ്കൂളുകളിൽ, കോളേജുകളിൽ അസൈൻമെന്റ് ലഭിക്കാറുണ്ട്. അതുപോലെ ഓരോ റിപ്പോർട്ടർക്ക് എഡിറ്റർമാർ നൽകുന്ന വർക്കിനെയാണ് അസൈൻമെന്റ് എന്ന മാസ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ജേർണലിസത്തിൽ പറയുന്നത്. ഇങ്ങനെ ഒരു വർക്ക് കിട്ടി, ആ വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് തേടിപ്പിടിച്ചു. അങ്ങനെ അദ്ദേഹം ആ വാർത്ത എഴുതുന്നു, ആ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ആ എഴുതി കഴിഞ്ഞ ന്യൂസ് റിപ്പോർട്ടിനെയാണ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ കഥകൾ എന്നാണ്. പക്ഷേ മാസ് കമ്മ്യൂണിക്കേഷനിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് സ്റ്റോറീസ് ആണ്, വാർത്തയാണ്. അത് ഒരു കഥ പോലെ അല്ലെങ്കിൽ വായനക്കാരന് അത് ആവേശമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വായനക്കാരന് ഏറ്റവും പ്രിയങ്കരമായ രൂപത്തിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. റിപ്പോർട്ടർമാര് കോപ്പി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഭാഷയില് ക്ലാരിറ്റി വേണം, ആ പറയുന്ന കാര്യത്തില് ക്ലാരിറ്റി വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, വസ്തുനിഷ്ഠമായിരിക്കണം, അതുപോലെ അക്യുറസി കൃത്യമായിരിക്കണം, വ്യക്തവും കൃത്യവും വസ്തുനിഷ്ഠവുമായിരിക്കണം. ക്ലാരിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും അക്യുറസിയും റിപ്പോർട്ടിംഗിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുമാണ്. ഇനി എന്താണ് എഡിറ്റിംഗ് നോക്കാം. A person who edit is called editor. ആരാണോ എഡിറ്റ് ചെയ്യുന്നത് അയാളാണ് നമ്മൾ എഡിറ്റിംഗ് എഡിറ്റർ എന്ന് വിളിക്കുക. A person who edit is called editor. ഇനി എന്താണ് ഈ എഡിറ്റർ എടുക്കുന്ന പണി? എന്താണ് എഡിറ്റിംഗ്? എഡിറ്റിംഗ് മീൻസ് പ്രിപ്പയറിംഗ് എ ന്യൂസ് റിപ്പോർട്ട് ഫോർ പബ്ലിക്കേഷൻ ഓർ ടെലികാസ്റ്റ് ഓർ ബ്രോഡ്കാസ്റ്റ്. ടെലികാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ അഥവാ നമ്മുടെ റേഡിയോ ടെലിവിഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടേംസ് ആണ്. പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രിന്റ് മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരിതാണ്. എങ്ങനെയായാലും ഇത് പുറത്തെത്തിക്കുക, വായനക്കാരിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്. ആ പ്രോസസ്സിന് വേണ്ടി ഒരു വാർത്തയെ, ഒരു ന്യൂസ് സ്റ്റോറിയെ തയ്യാറാക്കുന്ന ജോലിയാണ് ഒരു എഡിറ്റർക്കുള്ളത്. അദ്ദേഹം ചെയ്യുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ റിപ്പോർട്ടർ ഈസ് റീഡ് കറക്റ്റഡ് മോഡിഫൈഡ് പബ്ലിഷ്ഡ് പോളിഷ്ഡ് ഇംപ്രൂവ്ഡ് ആൻഡ് മെയ്ഡ് ബെറ്റർ ഫോർ പബ്ലിക്കേഷൻ. ഇതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് ഇതൊരു പ്രോസസ്, ഒരു പ്രക്രിയയാണ്. ആ ന്യൂസ് റിപ്പോർട്ട് വായിച്ച് അത് കറക്റ്റ് ചെയ്ത്, അത് മോഡിഫൈ ചെയ്ത്, അതിനെ മിനുക്കി പോളിഷ് ചെയ്ത്, അതിനെ മെച്ചപ്പെടുത്തി ഇംപ്രൂവ് ചെയ്ത്, അതുപോലെ പബ്ലിക്കേഷന് വേണ്ടി, അത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒരു എഡിറ്ററുടെ ജോലി. റിപ്പോർട്ടർ കളക്ട് ചെയ്യുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് സ്റ്റോറിയെ നല്ല ഭംഗിയിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു എഡിറ്ററുടെ ജോലി. കണ്ടൻസേഷൻ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് എഡിറ്റിംഗ്. ചില സമയത്ത് ഇത് സംഗ്രഹിക്കേണ്ടി വരും, ചെറുതാക്കേണ്ടി വരും പത്രത്തിലെ സ്പേസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ടി വിയിൽ ലഭിക്കുന്ന മിനിറ്റുകൾക്കനുസരിച്ച് ഇത് സംഗ്രഹിക്കേണ്ടി വരും. അതിനെ അതും എഡിറ്ററുടെ ജോലിയാണ്. വെട്ടിത്തിരുത്തലുകൾ മാത്രമല്ല, ചുരുക്കുകയും
അതും ചുരുക്കലും ഇലാബറേറ്റ് ചെയ്യലും എല്ലാം എഡിറ്ററുടെ ജോലിയാണ്. എഡിറ്റർ ഡിസൈഡ്സ് വേർ ദ ഫോട്ടോഗ്രാഫ്സ് ഓർ അതർ ഇമേജസ് ഓർ ഗ്രാഫ്സ് ഷുഡ് ബി യൂസ് അലോങ് വിത്ത് ദ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫുകൾ കിട്ടിയിരിക്കാം, ഗ്രാഫുകൾ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങൾ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരാം. ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ഉപയോഗിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നതും എഡിറ്ററാണ്. ഒരു പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്, അല്ലെങ്കിൽ വാർത്തയില്ലാത്ത ചിത്രം വരികയാണ്, ഇത് എവിടെ എങ്ങനെ എപ്പോ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പേജ് ചെയ്യുന്ന എഡിറ്ററാണ്. പത്രങ്ങളിൽ ഓരോ പേജും ഏൽപ്പിക്കുന്നത് ഓരോ എഡിറ്റർമാരെയാണ്. അഥവാ ഒരു എഡിറ്റർ ഒരു വാർത്ത മാത്രമല്ല അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നത്, ആ പേജ് മുഴുവനായിട്ടും ഒരു എഡിറ്ററാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അതിന്റെ വാക്യങ്ങളുടെ ഘടന മാത്രം നോക്കിയാൽ മതിയാവുകയില്ല, മറിച്ച് എഡിറ്റ് ചെയ്ത വാർത്ത അത് ഏത് സ്പേസിൽ വരണം എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ എഡിറ്റർ ആണ്. അടുത്തത്, എങ്ങനെയാണ് റിപ്പോർട്ടർമാര് വാർത്ത ശേഖരിക്കുന്നത്? ഹൗ റിപ്പോർട്ടേഴ്സ് ഗ്യാദർ ന്യൂസ് അഥവാ സോഴ്സസ് ഓഫ് ന്യൂസ്, എവിടുന്നാണ് വാർത്ത ലഭിക്കുക? ഇന്ന് നമ്മൾ ഒരു പ്രാവശ്യം ബ്രീഫായിട്ട് വളരെ ചുരുങ്ങിയിട്ട് നമ്മൾ പറഞ്ഞതാണ്, എങ്കിൽ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഒന്നാമത്തെ സോഴ്സ് ലിസണിങ് ആണ്, കേൾക്കുന്നതിലൂടെ. ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ഒരു ബസ്സിൽ പോവുകയാണെന്ന് വിചാരിക്കുന്നു. ബസ്സിൽ പോകുമ്പോൾ രണ്ടു പേർ തമ്മിൽ സംഭാഷണം നടത്തുകയാണ്. രണ്ടുപേർ സംഭാഷണം നടത്തുമ്പോൾ നമ്മുടെ ആശുപത്രിയുടെ ആശുപത്രി പിൻവശം ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു എന്ന അവരിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ആര് കേൾക്കുന്നു? ഈ റിപ്പോർട്ടർ കേൾക്കുന്നു. എങ്കിൽ ഈ റിപ്പോർട്ടർ അവിടേക്ക് പോയി ആ ന്യൂസ് കണ്ടെത്തി എഴുതുന്നു. ഇവിടെ സോഴ്സായി പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കേൾവിയാണ്, അല്ലെങ്കിൽ ശ്രദ്ധയാണ്. ഒരു റിപ്പോർട്ടർ എപ്പോഴും അലേർട്ടായിരിക്കും. സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ആ റിപ്പോർട്ടർക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹിൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലൂസ് ഉണ്ടെങ്കിൽ, സ്റ്റോറീസ് ഉണ്ടെങ്കിൽ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാന് എത്തിച്ചു കൊടുക്കുവാന് ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്തത്, കവറിംഗ് ഇവന്റ്സ്. സാധാരണയായിട്ട് വലിയ വലിയ പ്രസിദ്ധീകരണങ്ങൾ, വലിയ വലിയ പത്രമാധ്യമ സ്ഥാപനങ്ങൾ, വലിയ ഇവന്റുകൾ വരുമ്പോൾ, വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം റിപ്പോർട്ടർമാരെ നിയോഗിക്കും. ഇതിനെയാണ് കവറിംഗ് ഇവന്റ്സ് എന്ന് പറയാം. റിപ്പോർട്ടേഴ്സ് കവർ ഇവന്റ്സ് ഫോർ ദർ പബ്ലിക്കേഷൻ. അവരുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി റിപ്പോർട്ടേഴ്സ് ഇവന്റ്സുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ലേഖകൻ അയക്കുന്നു. അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് നടക്കുകയാണ്, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പരേഡ് നടക്കുകയാണ്, ഇതെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം റിപ്പോർട്ടർമാരെ അയക്കാറുണ്ട്. കവറേജ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇമ്പോർട്ടൻസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇവന്റ്. ആ ഇവന്റ് നടക്കുന്ന ഇവന്റ് എത്രമാത്രം ജനശ്രദ്ധ ആകർഷിക്കുന്നു, എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇവന്റ് അത് കവർ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു മാധ്യമം തീരുമാനിക്കുന്നത്. സാധാരണ നിലയിൽ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന എന്തെങ്കിലും ചെറിയ ഇഷ്യൂ, ചെറിയ ഇവന്റുകളൊന്നും ആരും കവർ ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേള ഉണ്ടാകുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്ന് ആളുകൾ വരില്ല. മറിച്ച് ഒരു നാഷണൽ വൈഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ വൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് നടക്കുമ്പോൾ, എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ ആളുകളെ, ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാഫിനെയൊക്കെ അയക്കുന്ന പതിവ് ഉണ്ട്. അടുത്തത്, മറ്റൊന്നാണ് ഈ റിപ്പോർട്ടേഴ്സിന് ന്യൂസ് കിട്ടുന്നതാണ് പ്രസ് കോൺഫറൻസുകൾ, വാർത്താ സമ്മേളനങ്ങൾ. പ്രസ് കോൺഫറൻസ് നമ്മൾ ദിവസവും കേൾക്കാറുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ദിവസവും വൈകുന്നേരം 6 മണിക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാൻ വേണ്ടിയിട്ട് പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്. ഇതുപോലെ പ്രസ് കോൺഫറൻസുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ടേഴ്സ് അവർക്ക് ന്യൂസ് ലഭിക്കാറുണ്ട്. മറ്റത്, റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്. റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ കമ്മീഷനുകൾ ഗവൺമെന്റ് നിയോഗിക്കാറുണ്ട്, പല കമ്മിറ്റികൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഗവൺമെന്റിന് ഇത്തരം കമ്മിറ്റികളും കമ്മീഷനുകളും അവരുടെ കണ്ടെത്തൽ കൊടുക്കുന്ന സമയത്ത് അതിനെ റിപ്പോർട്ട് എന്നാണ് പറയുക. ഇതും ഇവരുടെ ന്യൂസ് സോഴ്സ് ആയിട്ട് വരാറുണ്ട്. ഉദാഹരണമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പിയുടെ റിപ്പോർട്ട് അതിന്റെ കമ്മീഷൻ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിന് നൽകുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സമയത്ത് അത് ഒരു റിപ്പോർട്ടാണ്. അത് റിപ്പോർട്ടാകുന്നത് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് നമ്മളെ അറിയിച്ചത് ഇവിടുത്തെ പത്ര മാധ്യമങ്ങളാണ്. കാരണം അവർ ആ റിപ്പോർട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റൊന്ന് സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രസ് റിലീസുകളാണ്.
ഈ പത്രം രാഷ്ട്രീയ പാർട്ടികള് ചില ആളുകള് ക്ലബുകളൊക്കെ അവരുടെ പ്രോഗ്രാമിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളെ ലെറ്റർ പാഡില് പ്രസ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഓരോ പത്ര സ്ഥാപനങ്ങളിലേക്കും അവർ അത് അയച്ചു കൊടുക്കുന്നു. ഇതിനാണ് പ്രസ് റിലീസുകൾ എന്ന് പറയുക. ഈ പ്രസ് റിലീസാണ് സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് പാർലമെന്റ് ആൻഡ് അസംബ്ലീസ്. പാർലമെന്റ് അറിയാം, ഇന്ത്യയുടെ പാർലമെന്റ്. അസംബ്ലി എന്ന് പറഞ്ഞെങ്കിൽ നിയമനിർമ്മാണ സഭകള്. ഈ നിയമനിർമ്മാണ സഭകളിലും പാർലമെന്റും എല്ലാം ഒത്തുചേരുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം, അവിടുത്തെ പ്രൊസീഡിങ്സ്, സീറോ അവറിൽ, അതുപോലെ തന്നെ അവിടെ ചോദ്യോത്തരവേള, ശൂന്യവേള, അതാണ് സീറോ അവർ, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ, ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ, അവിടെ ഓരോരുത്തർ ചോദിക്കുന്ന, ഓരോ മെമ്പേഴ്സും ചോദിക്കുന്ന, നിയമസഭയിലെയും പാർലമെന്റിലെയും മെമ്പേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് നൽകുന്ന ഉത്തരങ്ങൾ, ഇതൊക്കെ വാർത്തയായി മാറാറുണ്ട്. അടുത്താണ് പോലീസ് സോയ്സ്. പോലീസ് സോയ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഒരു നാട്ടിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം മറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസുകാരടുത്ത് ഇതിന്റെ കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടാകും. സാധാരണ ഇതൊരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് പുറമെ എല്ലാ പത്രങ്ങളിലും ആ പത്രത്തിന്റെ ബ്യൂറോകളില് അതിനായി നിയോഗിക്കപ്പെട്ട ആള് എല്ലാ ദിവസവും രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കും, ഇന്ന് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, ഇന്ന് എന്തെങ്കിലും പത്രത്തിൽ കൊടുക്കാൻ പറ്റിയത് ഉണ്ടോ എന്ന് ആ ബ്യൂറോയിലെ നിയോഗിക്കപ്പെട്ട ആള് വിളിച്ചു ചോദിക്കും. ഇതാണ് പോലീസ് സോഴ്സ് എന്ന് പറഞ്ഞത്. മറ്റൊന്ന് ഇന്റർവ്യൂകളാണ്. ഇന്റർവ്യൂകൾ പലതരത്തിലുണ്ട്. നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ ഇന്റർവ്യൂകൾ എങ്ങനെ സോഴ്സ് ആയിട്ട് വർക്ക് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നേതാവുമായിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ഇന്റർവ്യൂ നടത്തുന്നു. അത് ദീർഘിച്ച ഇന്റർവ്യൂ ആവാം, ചെറിയ ഇന്റർവ്യൂ ആവാം. ചിലപ്പോൾ ജനങ്ങളുമായിട്ട് ഇന്റർവ്യൂ നടത്താറുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു ഇഷ്യൂവിനെ കുറിച്ച് ജനങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും TV ചാനലുകള് ഇത്തരം ജനങ്ങളുമായി ഇന്റർവ്യൂ നടത്തുന്നതാണ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സോഴ്സുകൾക്ക് പുറമെ ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് ഇതരമായ ആളുകളിൽ നിന്നും ഒരുപാട് വാർത്തകൾ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് കിട്ടാറുണ്ട്. കോടതികളിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് തുടങ്ങി നിരവധിയായ സ്ഥലങ്ങളിൽ നിന്ന് വാർത്തകൾ ശേഖരിക്കാറുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ചും കോടതിയിലേക്ക് റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോകുക എന്നുള്ളത് പത്രപ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. ന്യൂസിനെ അതിന്റെ നാച്ചുർ ആൻഡ് ക്യാരക്ടർ ഒക്കെ അനുസരിച്ചിട്ട്, അതിന്റെ പ്രകൃതം അനുസരിച്ചിട്ട് പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ പലതും നമ്മൾ പഠിച്ചതാണ്. എങ്കിൽ കൂടിയും നമുക്കൊന്ന് വിശദമായിട്ട് ഉദാഹരണ സഹിതം നോക്കാം. ഒന്നാമത്തെ ഹാർഡ് ന്യൂസ്. ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൊതുവായിട്ടുള്ള ന്യൂസുകളെയാണ്, ജനറൽ ക്യാരക്ടർ ഉള്ള, അത് കണ്ടാൽ ഒരു പൊതു വാർത്തയാണ്, സാധാരണ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. അത് റിക്വയർഡ് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻ, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യേണ്ട. സമയം കഴിഞ്ഞെങ്കിൽ അത് പിന്നെ പബ്ലിഷ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇന്ന് സംഭവിച്ച ഒരു തീപിടുത്തത്തെ കുറിച്ചുള്ള ഒരു വാർത്ത നാളെ തന്നെ പബ്ലിഷ് ചെയ്യണം. അതാണ് ഹാർഡ് ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്റ്റോറീസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആരെങ്കിലും കുറിച്ച്, ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു കഥകളെ പോലെയുള്ള വാർത്തകളെയാണ് നമ്മൾ സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, രണ്ട് ദിവസം വൈകിയാലും പ്രശ്നമൊന്നുമില്ല. മറ്റൊന്ന് ഫീച്ചേഴ്സുകളാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പങ്ക്തികൾ, അല്ലെ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഈ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടിന്റെ പ്രത്യേകത, അത് ഡീറ്റെയിൽഡ് ആയിരിക്കും, ഇൻഡെപ്ത് ആയിരിക്കും, ആഴത്തിലും പരപ്പിലുമായിരിക്കും അതിന്റെ റിപ്പോർട്ടിംഗ് പോയിട്ടുണ്ടാവുക. അതിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് സാധാരണ പത്രത്തിലല്ല വരിക, പത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള വാരാന്ത്യങ്ങളിലേക്ക് ഇറങ്ങുന്ന പബ്ലിക്കേഷൻസ് ഉണ്ട്, പത്രത്തിന്റെ കൂടെ മാഗസിൻസ് ഉണ്ടാകും, അതിലാണ് ഇറങ്ങുക. നമ്മൾ സാധാരണ മാഗസിൻ അല്ല ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ പത്രങ്ങളുടെ കൂടെ വരുന്ന മാഗസിനുകൾ. ഇപ്പം ഹിന്ദുവിന്റെ ഫ്രൈഡേ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ ഫ്രൈഡേ മാഗസിൻ എന്നൊക്കെ പറയുന്ന ആ സാധനം, അതിന്റെ കൂടെ ഇറങ്ങുന്നതിലാണ് ഇവ ഉണ്ടാവുക, ഫീച്ചേഴ്സുകൾ ഉണ്ടാവുക. അല്ലാതെയും വരാറുണ്ട്, പക്ഷെ പൊതുവായിട്ട് അങ്ങനെയാണ് ഉണ്ടാവുള്ളത്. മറ്റൊന്ന് പ്രൊഫൈൽ ഓഫ് ന്യൂസ് മേക്കേഴ്സ്. സാധാരണ എമിനന്റ് ആയിട്ടുള്ള ആളുകൾ, ന്യൂസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത ഉണ്ടാക്കുന്ന ആൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ്, അദ്ദേഹം ഒരു ന്യൂസ് മേക്കറാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേല, അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ന്യൂസ് മേക്കറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ എന്താണ്, അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെട്ടിക്കോളത്തിൽ അയാളെ കുറിച്ച് കൊടുക്കാറുണ്ട്. സ്പോർട്സ് പേജുകളിലൊക്കെ കൃത്യമായിട്ട് കളിക്കാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയ ബോക്സിൽ അയാളുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൊഫൈൽ ഓഫ് ന്യൂസ് മേക്കേഴ്സ് എന്ന് പറയുക. മറ്റൊന്ന് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഈ മാനുഷികമായിട്ടുള്ള പരിഗണന ഉള്ള വാർത്ത
വാർത്തകളിലെ ഈ ഒരുപാട് സിമ്പതിയൊക്കെ തോന്നുന്ന വാർത്തകൾ ഇതാണ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇൻട്രസ്റ്റ്. ഒരു ഫ്ലഡ് നടക്കുന്നു, അല്ലെങ്കിൽ സുനാമി ഉണ്ടാകുന്നു. സുനാമി ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഈ ചാനലുകളിലൊക്കെ ഒരു സാഡ് ബിജിഎമ്മിലൂടെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയാം. മറ്റത് ബാക്ക്ഗ്രൗണ്ടേഴ്സ്. ബാക്ക്ഗ്രൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഉദാഹരണമായിട്ട് ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ ഒരു യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ആ വാർത്ത വരുമ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയും ചൈനയും ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും അതിർത്തിയെക്കുറിച്ചും അങ്ങനെ വിശദമായ കാര്യങ്ങൾ പത്രം ഒരു പ്രത്യേക രീതിയിലായിട്ട് കൊടുക്കും. ഇതിനെയാണ് ബാക്ക്ഗ്രൗണ്ടേഴ്സ് എന്ന് പറയാം. മെയിൻ വാർത്തക്ക് പുറമെ ആളുകൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്ന, താല്പര്യം ഉണ്ടാകുന്ന, മുൻപ് സംഭവിച്ച അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ പറയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് ബാക്ക്ഗ്രൗണ്ടേഴ്സ് എന്ന് പറയാം. ഈ ബാക്ക്ഗ്രൗണ്ടേഴ്സ് ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ്, ന്യൂസ് എഡിറ്റിംഗ് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ, നമസ്കാരം.